ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലയിൽ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്തു നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളായായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് രോഗബാധ കരുണാപുരം പഞ്ചായത്തിൽ ഒരാൾക്ക് രോഗബാധ സംശയിക്കുന്നുമുണ്ട് കുഷ്ഠരോഗ വിമുക്ത സംസ്ഥാനമായി കേരളം മാറാൻ ഒരുങ്ങുമ്പോഴാണ് ഇടുക്കി ജില്ലയിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം പട്ടം കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ തൊഴിലാളിയിൽ രോഗബാധ കണ്ടെത്തിയിരുന്നു പിന്നീട് കരുണാപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയിലും രോഗബാധ സ്ഥിരീകരിച്ചു കരുണാപുരം പഞ്ചായത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട് രോഗബാധ കണ്ടെത്തിയവരുമായി ഇടപഴകിയിരുന്ന ആളുകളെ നിരീക്ഷിച്ചുവരികയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മന്തുരോഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരുണാപുരം പഞ്ചായത്തിൽ അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി പതിമൂന്ന് പേരിൽ ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഒരാൾക്ക് കുഷ്ഠരോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കരുണാരുപം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുകയും തൊട്ട് അടുത്ത ദിവസം തന്നെ ഇപ്പോൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അടക്കമുള്ള വളരെ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മേഖലയിൽ ആരോഗ്യവകുപ്പ് അടിയന്തര മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് കമ്പംമേട്ടിൽ ആദ്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇനിയും ഇത് പൂർത്തിയായിട്ടില്ല രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ഇടുക്കി